നമസ്തേ. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലാണ് ചിദംബര ക്ഷേത്രം. 40 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശിവലിംഗമാണ് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നത്. എന്നാൽ ചിദംബരത്ത് വിഗ്രഹം ആനന്ദ നടനമാടുന്ന നടരാജ രൂപത്തിലാണ്. ദ്രാവിഡ ശൈലിയിലുള്ള ഈ ക്ഷേത്രം 10ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. ശിവകാമി അമ്മൻ, ഗണേശൻ, മുരുകൻ, വിഷ്ണു എന്നിവരുടെ ദേവാലയങ്ങളും ഈ സമുച്ചയത്തിൽ കാണാം. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിധിച്ച 108 നാട്യഭാഗങ്ങളുടെ ശില്പങ്ങൾ കിഴക്കേ ഗോപുരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. മാർക്കഴി തിരുവാതിര ഉത്സവം അഥവാ രഥോത്സവം തമിഴ് മാർക്കഴി മാസത്തിൽ ഡിസംബർ ജനുവരിയിലാണ് വരുന്നത്. മഹാശിവരാത്രി നാളിൽ അവിടെ നാട്യാഞ്ജലി നൃത്തോത്സവം ആഘോഷിക്കുന്നു. ആണി തിരുമഞ്ജനം ജൂൺ ജൂലൈയിൽ കൊണ്ടാടുന്നു. പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിനുവേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ് ചിദംബര ക്ഷേത്രം. തിരുച്ചിറപ്പള്ളി തിരുവനൈകവൽ ക്ഷേത്രം ജലത്തിനും തിരുവണ്ണാമല അഗ്നിക്കും കാളഹസ്തി വായുവിനും കാഞ്ചീപുരം ഭൂമിക്കുമായി സമർപ്പിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് വിസ്മയകരമായ ക്രമത്തിലാണ്. ഭൂമിക്കായി സമർപ്പിച്ചിരിക്കുന്ന കാഞ്ചീപുരം വായുവിന്റെ, കാളഹസ്തിക്കും ആകാശത്തിന്റെ, ചിദംബരത്തിനും ഇടയ്ക്ക് നിൽക്കുന്നു. ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഒരു നേർരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൂണുകളുടെ എണ്ണത്തിലും ചവിട്ടുപടികൾക്കും പ്രവേശന കവാടങ്ങൾക്കും വരെ പല അർത്ഥതലങ്ങളാണുള്ളത്. മനുഷ്യ ശരീരത്തിലെ നവദ്വാരങ്ങൾ പോലെ 9 പ്രവേശന കവാടങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത്. ഒരു ദിവസം ഒരാൾ 21,600 പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം എടുക്കുക. ഇവിടുത്തെ മേൽക്കൂരയുടെ സ്വർണ്ണ പാളികളുടെ എണ്ണവും അത്ര തന്നെ. അല്പം ഇടത്തോട്ടു മാറി ഹൃദയത്തിന്റെ സ്ഥാനത്താണ് പൊന്നമ്പലം സ്ഥിതി ചെയ്യുന്നത്. 5 പടികൾ കയറി വേണം അവിടെ പ്രവേശിക്കാൻ. നമശിവ എന്ന പഞ്ചാക്ഷരിയെ ആണത് സൂചിപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ കുളത്തിലിറങ്ങി കുളിച്ചാൽ മാരക രോഗങ്ങൾ പോലും ഭേദമാകും എന്നാണ് വിശ്വാസം. സാധാരണ ദിവസങ്ങളിൽ നിത്യവും രാവിലെ 6 മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ 10 വരെയും ക്ഷേത്രം തുറന്നിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.